നമസ്കാരം രാജ്യത്തെ തിരക്കേറിയ നഗരങ്ങളിലെ ഗതാഗത കുരുക്ക് കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമുണ്ട് ഇന്ത്യക്കാർക്കെല്ലാം ഇതിനും മാത്രം കാറുകൾ ഉണ്ടോ എന്ന് എന്തുമാത്രം പുതിയ കാറുകളാണ് ഓരോ ദിവസവും റോഡിൽ ഇറങ്ങുന്നത് പക്ഷേ സത്യം ഇതൊന്നുമല്ല വാസ്തവം ഇതിൽ നിന്നൊക്കെ വളരെ വളരെ അകലെയാണ് ഇന്ത്യയിലെ ജനസംഖ്യയിൽ കേവലം എട്ട് ശതമാനം പേർക്ക് മാത്രമാണ് സ്വന്തമായി കാറുകൾ ഉള്ളത് അതായത് പന്ത്രണ്ട് കുടുംബങ്ങളിൽ ഒരു കുടുംബത്തിന് മാത്രമാണ് കാർ ഉള്ളത് എന്നാൽ ഇന്ത്യയിൽ ഗോവയിലും കേരളത്തിലുമാണ് കുടുംബങ്ങൾക്ക് സ്വന്തമായി ഏറ്റവും കൂടുതൽ കാറുകൾ ഉള്ളത് ഗോവയിൽ നാൽപ്പത്തി ആറ് ശതമാനം കുടുംബങ്ങൾക്കും കേരളത്തിലെ ശതമാനം കുടുംബങ്ങൾക്കും സ്വന്തമായി കാറുകളുണ്ട് അതായത് കേരളത്തിൽ നാല് പേരിൽ ഒരാൾക്ക് വീതം കാറുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് കുടുംബങ്ങൾക്കും ഇരുചക്ര വാഹനങ്ങളാണ് സ്വന്തമായിട്ടുള്ളത് ഏതാണ്ട് അൻപത്തിയഞ്ച് ശതമാനത്തിലധികം പേർക്ക് സ്വന്തമായി സൈക്കിൾ ഉണ്ട് അതുപോലെ തന്നെ അൻപത്തിനാല് ശതമാനം പേർക്ക് സ്കൂട്ടറും ബൈക്കുകളും ഉള്ളതായി ദേശീയ കുടുംബാരോഗ്യ സർവേ വ്യക്തമാക്കുന്നുണ്ട് ആറ് ലക്ഷത്തി അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കുടുംബങ്ങൾ നടത്തിയ സർവേയിൽ നിന്നാണ് ഈ വിവരങ്ങൾ ശേഖരിച്ചത് കേന്ദ്ര കുടുംബാരോഗ്യ മന്ത്രാലയമാണ് സർവേ നടത്തിയത് ഇപ്പോഴും മൃഗങ്ങൾ വലിക്കുന്ന വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന ജനവിഭാഗവും നമുക്കിടയിലുണ്ട് ഇത്തരക്കാർ ഏതാണ്ട് മൂന്ന് ദശാംശം ഏഴ് ശതമാനത്തോളം മൊത്ത ജനസംഖ്യയിൽ ഇരുപത് ശതമാനം പേർക്ക് യാതൊരു തരത്തിലുമുള്ള വാഹന സൗകര്യങ്ങൾ ഇല്ലാത്തവരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കാലത്ത് രാജ്യത്തെ ജനസംഖ്യയിൽ കേവലം ഒന്ന് ദശാംശം ആറ് ശതമാനം പേർക്കായിരുന്നു സ്വന്തമായി ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ സ്വന്തമായി ഒരു കാർ ഉണ്ടാവുക എന്നത് അന്തസ്സിന്റെ ചിഹ്നമായിട്ടാണ് കണക്കാക്കിയിരുന്നത് അക്കാലത്ത് ഒരു കാർ വാങ്ങുന്നതിന് ഒരുപാട് കടമ്പകൾ താണ്ടണമായിരുന്നു എന്നാൽ ഉദാരവത്കരണം വന്നതോടുകൂടി സ്ഥിതിഗതികൾ പാടെ മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലത്താണ് ആരോഗ്യ മന്ത്രാലയം എൻ എഫ് എച്ച് സർവേ ആദ്യമായി നടത്തിയതാണ് കേവലം എട്ട് ശതമാനം പേർക്ക് മാത്രമാണ് സ്കൂട്ടറും ബൈക്കും ഉണ്ടായിരുന്നത് നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന പതിനാല് ശതമാനം കുടുംബങ്ങൾക്ക് സ്വന്തമായി നാല് ചക്ര വാഹനങ്ങളുണ്ട് ലോകത്തിലെ വാഹനപ്പെരുപ്പം കൂടിയ രാജ്യങ്ങളിൽ ഇരുപത്തിയൊന്നാം സ്ഥാനത്ത് ഇന്ത്യയാണ് ബീഹാർ ആന്ധ്രാപ്രദേശ് ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ കുടുംബങ്ങൾക്കാണ് ഏറ്റവും കുറവ് കാറുകൾ ഉള്ളത് ബീഹാറിൽ കേവലം രണ്ട് ശതമാനവും ആന്ധ്രാപ്രദേശിൽ രണ്ട് ദശംശം ഏഴ് ശതമാനവും ബംഗാളിൽ രണ്ട് ദശാംശം എട്ട് ശതമാനം കുടുംബങ്ങൾക്കുമാണ് കാറുകൾ ഉള്ളത് ഏറ്റവും കൂടുതൽ സൈക്കിളുകളുള്ള സംസ്ഥാനം ബംഗാളാണ് അവിടെയുള്ള എൺപത്തിമൂന്ന് ശതമാനം കുടുംബങ്ങൾക്കും സ്വന്തമായി ഒരു സൈക്കിൾ ഉണ്ട് തൊട്ടുപുറകിൽ ബീഹാറാണ് അറുപത്തി ഒൻപത് ശതമാനം പേർ സൈക്കിളിന് ഉടമകളാണ്